ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സ്റ്റേജിലൊരു പരിപാടി ചെയ്യാനുള്ള ഒരു അപൂർവത്തിൽ ആദ്യത്തെ ആയുർവേദ മ്യൂസിയം എന്നാണ് അവർ പറയുന്നത്. പുള്ളിനെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നോക്കിയിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, ഐ ഹാവ് റെഡ് സം ഓഫ് ദിസ്. ഞാൻ 1990 തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുമ്പോൾ അവിടെ തുമ്പേലൊരു സ്റ്റാമ്പ്, അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സാക്ട് ഒരു ഗുരുനാഥനായിരുന്നു. മനോഹരമായിട്ടുള്ള രണ്ട് മാജിക്കുകൾ നടത്തി. അതേപോലെ നാട്ടുകാർ പ്രതിഭട്ടനെ നേരിട്ട് അറിയുന്ന അവരുടെ വൈറ്റെടുത്തു. അപ്പോൾ ഇനി എന്താണ് അടുത്ത? ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധനം. ഇത് കൂടാതെ കുട്ടികളിൽ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു സാധനമുണ്ട്. അത് ഞാൻ ശരിക്കും പറയണത്, ഇപ്പം നമ്മളുടെ മാജിക് പരിപാടി തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ ഈ മോട്ടോർ ബൈക്കൊക്കെ പറഞ്ഞില്ലേ, അത് 1990 ഞാൻ കേരള സർക്കാരിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറായിപ്പോയി. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറായി പോയപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ ബൈക്കിൽ യാത്ര ചെയ്യുക എന്നുള്ളൊരു സാധനം, കണ്ണുകെട്ടി ബൈക്ക് യാത്രൻ്റെയൊക്കെ ഒരാശയം വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് വർഷത്തിന് ശേഷം ഈ അടുത്ത സമയത്ത് 2013 or 2015 ഒരു പരിപാടി എനിക്ക് നമ്മളുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സ്റ്റേജിലൊരു പരിപാടി ചെയ്യാനുള്ള ഒരു അപൂർവമായൊരു അവസരം. എവിടെ വെച്ചിട്ടായിരുന്നു അത്? തൃശ്ശൂർ നമ്മുടെ മറ്റേ മൂസദ് എന്ന് പറഞ്ഞിട്ടുള്ള വൈദ്യ ഈ ആയുർവേദ അവരുടെ ഒരു ആയുർവേദ മ്യൂസിയം, അത് ലോകത്തിലെ ആദ്യത്തെ ആയുർവേദ മ്യൂസിയം എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമായിരുന്നു. അദ്ദേഹം വന്ന് പ്രസിഡൻഷിപ്പ് കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. അപ്പോൾ അതിൽ അവർ ആ പരിപാടിയിൽ എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു കലാപരിപാടി വേണമെന്ന് തീരുമാനിച്ച്, ഭാഗ്യവശാൽ അത് നമ്മളുടെ മാജിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി അവിടെ ബുക്ക് ചെയ്ത്, അപ്പോൾ ഈ എ പി ജെ മറ്റേ പ്രസിഡൻഷിപ്പ് കഴിഞ്ഞാലും അദ്ദേഹം സബ് കാറ്റഗറിയാണ്. അപ്പം മൂപ്പരെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സുരക്ഷിതത്വം. അപ്പം അതുകൊണ്ട് ഞങ്ങളോട് തലേ ദിവസം ചെന്നിട്ട് നമ്മളെ മാജിക് സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലോക്ക് ചെയ്ത് പോരാനാണ് ഈ പോലീസിൻ്റെ ഓർഡർ. അങ്ങനെ ചെയ്ത് അപ്പം ഈ സബ് കാറ്റഗറിയിലുള്ള ആളുകളൊന്നും പരിപാടി കാണാതിരിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പുള്ളിനോട് നമ്മൾ അങ്ങനെ പറയണേലു ഇറ്റ് ഈസ് പോസിബിൾ. അപ്പം ഞാൻ ഈ സംഘാടകരുമായിട്ട് പറഞ്ഞിട്ട് എനിക്കൊന്ന് പുള്ളിനെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം. അപ്പോൾ അവർ പറയാം കലാപരിപാടി അവതരിപ്പിക്കുക. അപ്പം അന്ന് രാവിലെ, അത് വൈകുന്നേരമാണ് പരിപാടി, രാവിലെ അങ്ങേരുമായിട്ട് ഒരു 2 minutes എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കണ്ട സമയത്ത് പുള്ളി, ഞാൻ എൻ്റെ ആൽബം കൊടുത്തു, ഈ റെയിൽ ട്രാക്ക്, കണ്ണ് കെട്ടി ഓടിക്കൽ, അണ്ടർ വാട്ടർ, ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ, ഫയർ എസ്കേപ്പ്. അപ്പോൾ ഇതൊക്കെ മറച്ചു നോക്കിയിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, ഐ ഹാവ് റെഡ് സം ഓഫ് ദിസ് ന്യൂസ്. ഇപ്പം ഈ എ പി ജെ അബ്ദുൽ കലാമിനെ നമ്മൾ അറിയണത് മൂപ്പര് പ്രസിഡൻ്റ് ആയതിൻ്റെ ശേഷം, അതിൻ്റെ മുന്നത്തെ ഒരു 10-60 ഉണ്ട് അയാളുടെ ജീവിതത്തിൽ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയാം. എങ്ങനെയാണ് നേരത്തെ അറിയാമെന്ന് പറഞ്ഞാൽ, ഞാൻ 1990 തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുമ്പോൾ അവിടെ തുമ്പേലൊരു സ്റ്റാഫാണ് ഇയാൾ, ഒരു സാധാരണ എഞ്ചിനീയറാണ്. പക്ഷെ അത് അങ്ങേരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, പ്രസിഡൻ്റ് ആയതിൻ്റെ ശേഷം മൂപ്പരത്തെ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഇത് കണ്ടിട്ടാണ് ഞാൻ അന്ന് കണ്ട ആൾ എ പി ജെ അബ്ദുൽ കലാമാണെന്ന്. കാരണം ഈ മൂപ്പരുടെ ഹെയർ സ്റ്റൈൽ ഒരു പ്രത്യേക രീതിയിലാണ്. ഒരു വെസ്പ സ്കൂട്ടറാണ്, പഴയ സാധാ ഒരു വെസ്പ സ്കൂട്ടറിലാണ് 200 അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലത്ത് വലിയ ടൈറ്റിൽ ന്യൂസ് ആയിട്ട് വന്നതാണ് നമ്മളുടെ ചില വാർത്തകളൊക്കെ. അപ്പോൾ സ്വാഭാവികം അദ്ദേഹം ഇത് വായിച്ചിട്ട്, അതായത് ഈ സാധനം കണ്ടപ്പോൾ അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്ത് പറഞ്ഞ് പ്രതി, ഐ ഹാവ് റെഡ് സം ഓഫ് ദിസ് ന്യൂസ്, ഐ റിമെമ്പർ ഇറ്റ്. അപ്പോൾ അത് കുറേ അങ്ങനെ ഒക്കെ മറച്ചൊക്കെ നോക്കിയിട്ട് പുള്ളി എൻ്റെ നേരെ നോക്കിയിട്ട് ഒരു വളരെ ഗൗരവതരമായ ഒരു ചോദ്യം, ഇത്തരം സാഹസങ്ങളിലൂടെ എന്താണ് നിങ്ങൾ അടുത്ത തലമുറയോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി എന്താണ് ചെയ്യാനുള്ളത്? അത് ഭയങ്കരമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. നമ്മൾ ഈ സാഹസം നമ്മൾ കാണിച്ച് നമ്മൾ വരുന്നത് അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഇദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണ് ഇതുകൊണ്ട് ഈ ഇപ്പം നമ്മൾ കുറേ സാഹസം കാണിച്ച് ഈ പേരെടുത്ത് എന്ന് പറയുന്നതിൽ എന്താണ് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കിട്ടാൻ, അപ്പം കുട്ടികൾക്ക് കൊടുക്കാവുന്ന എന്തെങ്കിലും സാധനം ഇതിൽ വേണം എന്ന് നമ്മളങ്ങനെ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുൻപ് മുതലേ ചെറിയ ചെറിയ കുട്ടികളുടെ ക്യാമ്പ്, ഓരോ ക്ലബ്ബുകളൊക്കെ വിളിക്കുക, അങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ ചെയ്യലുണ്ടായി.
പക്ഷേ ഇതിന് ഗൗരവമായിട്ട് ഒരു 10 കൊല്ലത്തോളം നമ്മളിതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് ഒരു പുതിയൊരു പ്രോജക്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. അത് ഈ പറഞ്ഞതല്ല, വ്യത്യസ്തമായൊരു പ്രോജക്റ്റ്. അതെന്താണെന്ന് വെച്ചാൽ, മാജിക് ആസ് ആൻ എഡ്യൂക്കേഷണൽ പ്രോജക്റ്റ്, ഒരു എഡ്യൂക്കേഷണൽ ടൂളായിട്ട് മാജിക്കിന് ഉപയോഗപ്പെടുത്താമെന്നല്ല. അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു മാജിക്ക് കണ്ട്, ഇപ്പം ഞാനിവിടെ കാണിച്ച ഈ മാജിക്ക് കണ്ടു കഴിയുമ്പോൾ നിങ്ങളിലും ഇപ്പോൾ വന്ന ഒരുപാട് ആളുകളിലും അവരിലൊക്കെ ഉണ്ടാവും സംശയം, ഇതെങ്ങനെയാണ്, അല്ലെ, എന്തുകൊണ്ടാണ് അതങ്ങനെ കളർ മാറിയത്. അപ്പം അതിന് നമ്മൾ തന്നെ ചില ഉത്തരം കണ്ടുപിടിക്കും. അത് ചിലപ്പോൾ വെയിലൊള്ളുമ്പോൾ കളർ മാറുന്നതായിരിക്കും, അതല്ലെങ്കിൽ നമുക്ക് തോന്നിയതായിരിക്കും, ഇങ്ങനെ തുടങ്ങി നമ്മൾ ചില ഉത്തരങ്ങളിലെത്തുകയാണ്. അപ്പോൾ ഓരോ മാജിക്കും നിങ്ങളുടെ മുന്നിൽ ഉയർത്തുന്ന ചോദ്യം, എല്ലാവരുടെയും മുന്നിൽ ഉയർത്തുന്ന ചോദ്യം, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എങ്ങനെയാണിത് സംഭവിച്ചത്, എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ. ലോകത്തിൽ നടക്കുന്ന എല്ലാ പഠന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം അതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കണക്കുന്നത്. ഇപ്പോൾ ഒരു തെര കൂറ്റനായിട്ട് അടിച്ചു വന്ന് കുഴപ്പമുണ്ടായി, അപ്പം നമ്മൾ അതിനെ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണിത് സംഭവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കാൻ ആവശ്യമായി. എല്ലാ പഠന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം അത്, ഓൾ സ്റ്റഡി ആൻഡ് റിസർച്ചസ് അണ്ടർ ദിസ് യൂണിവേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്താൻ, ഇപ്പം ഉത്തരം കണ്ടെത്തണമെങ്കിൽ ആദ്യം ചോദ്യം ഉയർത്തുക എന്നുള്ളത്, ചോദ്യം ഉയർത്താൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് മാജിക്. അപ്പോൾ അതുകൊണ്ട് മാജിക് ആസ് ആൻ എഡ്യൂക്കേഷണൽ ടൂൾ എന്നുള്ള. പക്ഷേ സാധാരണഗതിയിൽ മജീഷ്യൻസ് ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യില്ല. കാരണം ഇതിപ്പോൾ ആദ്യം നേരത്തെ ഒക്കെ വന്ന ആ ചോപ്പ് തൂവാല എവിടെയാണ് പോയത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾ ഒളിപ്പിച്ചതെന്ന് പറഞ്ഞ ചോദ്യത്തിന് നമ്മൾ ആൻസർ പറയില്ല, വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാന്നുള്ളതാണ്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാജിക്കിൻ്റെ കൗതുകം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ, ഇപ്പോൾ ഞാൻ എൻ്റെ 40 കൊല്ലത്തെ പരിചയത്തിൽ നിന്ന് ഒരുപാട് ജാലവിദ്യകൾ, ലക്ഷക്കണക്കിന് ജാലവിദ്യകളുണ്ട്. അതിൽ നിന്ന് കുറേ ജാലവിദ്യകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൽ ഒരു ഒരു എങ്ങനെയാണിത് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് അതിനെ നിങ്ങൾക്ക് വികസിപ്പിക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ സാധനങ്ങൾ, അതായത് ഇപ്പോൾ ഒരു ചിത്രം നമ്മളിവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നു, വ്യത്യസ്തമായ ചിത്രം, അത് നമ്മളും കുട്ടികളൊക്കെ കണ്ട് അത്ഭുതപ്പെടുന്നു. അതേസമയത്ത് ഒരു കുട്ടിക്ക് നമ്മൾ എങ്ങനെയാണ് ചിത്രം വരയ്ക്കേണ്ടതെന്നും കളറും ബ്രഷും ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ അവൻ അവൻ്റെ ഭാവനക്കനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കും. പ്രിൻ്റ് ചെയ്ത ചിത്രം വാങ്ങി കൊടുക്കുന്നതിൽ അർത്ഥമില്ല, അത് ആസ്വദിക്കാനൊക്കെ നല്ലത് തന്നെ, പക്ഷെ അവൻ്റെ ഭാവന വളരണമെങ്കിൽ ഇതെങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കേണ്ടത്, അതിനാവശ്യമായ സാധനം എന്ത്, ഈ സാധനം. അപ്പോൾ അതേപോലെ നമ്മൾ മാജിക്കിൽ ചില ജാലവിദ്യകൾ അവരെ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കല്ല, ഇപ്പോൾ ഒരു ജാലവിദ്യ കണ്ടിട്ട് ഇത് എങ്ങനെ, ഇപ്പോൾ ഒരു ഒരു 100 രൂപ മടക്കി നിർത്തിയപ്പോൾ അത് 500 രൂപയായി. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം പല രൂപത്തിൽ ആലോചിക്കുക, ഈ 100 രൂപ അങ്ങനെ 500 രൂപ ആക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഞാനിങ്ങനെ നടന്ന് മാജിക് കളിക്കാനൊന്നും നിൽക്കണ്ടല്ലോ, വീട്ടിലിരുന്ന് ഇത് ചെയ്താൽ പോരെ, വേറെ പണിയൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അപ്പോൾ എന്താണ്, ആ 100 രൂപയും വേണം, 500 രൂപയും വേണം, അത് നിങ്ങൾ കാണാതെ മടക്കി നിർത്താനുള്ള വിദ്യയും വേണം. അതിലേക്കാണ് നമ്മൾ ലോജിക്കലായിട്ട് എത്തിക്കുക. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അതിന് പലപ്പോഴും ആളുകൾക്ക് ചിന്തിക്കാൻ മടിയാണ്, ആ ചിന്തിക്കാൻ മടിയായതുകൊണ്ട് അത് മൂപ്പര എന്തോ ഒരു ഇതാണ്, അല്ലെങ്കിൽ മാന്ത്രിക വടീൻ്റെ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യും. അതിന് പകരം നമ്മൾ കുട്ടികളോട് ഇപ്പോൾ ഒരു വിദ്യ കാണിക്കുന്നു, എന്നിട്ട് അവരോട് അത് അനലൈസ് ചെയ്യാൻ പറയാം, ഇങ്ങനൊരു സാധനത്തെ എങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ ലോജിക്കൽ തിങ്കിങ് ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളോട് ഒരു 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 കുറിയിൽ നിങ്ങൾ ചേരുന്നു, 100 രൂപ അടയ്ക്കുക, അങ്ങനെ ഒരു കൊല്ലം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10,000 രൂപ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ 100 പകരം 200 എടുത്ത് കൊടുക്കും. എന്നാൽ ചിന്തിക്കുന്നവനാണെങ്കിൽ ഈ 100 ഇങ്ങനെ ഒരു കൊല്ലം കൊടുത്താൽ 1,000 അല്ലേ ആകുള്ളൂ, അപ്പോൾ എങ്ങനെയാണ് 10,000 വരിക എന്ന് അവൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് സ്വർണം അങ്ങനെയാക്കി തരാം അങ്ങനെയാക്കി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കി തരാൻ കഴിയില്ല. അപ്പോൾ വെള്ളി പണ്ട് ആൽക്കമി എന്ന് പറഞ്ഞിട്ടൊരു ഒരു അന്നത്തെ സയൻസിൻ്റെ ഒരു പഠനം ഉണ്ടായിരുന്നു. അവരെങ്ങനെയാ പറഞ്ഞാൽ ഈ സ്വർണം വെള്ളി അല്ല ഈയം ഇരുമ്പ് പോലെയുള്ള സാധനങ്ങളെ സ്വർണമാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണമാണ്. അപ്പോൾ അത് പറ്റില്ല എന്ന് പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് അത് സ്വർണ്ണമാക്കി തരാമെന്ന് ഒരാൾ പറഞ്ഞാൽ അന്ന് വിശ്വസിക്കാൻ ആളെ കിട്ടില്ല. അത് കാരണം എന്താണ്, അവൻ്റെ അറിവാണ്.
ഇതുപോലെ ഓരോ സാധനത്തിലും നമ്മൾ അറിവ് പ്രയോഗിക്കുക. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെടുക്കുന്നു, ആ വെള്ളമെടുത്തിട്ട് ഞാൻ നിങ്ങളോട് അതിൽ എന്തെങ്കിലും ഒരു വിദ്യ കാണിക്കുന്നു, എന്നിട്ട് പറയുകയാണ് ഇത് സ്പെഷ്യൽ വെള്ളമാണ് എന്ന് പറഞ്ഞിട്ട് അത് വിൽക്കുന്ന ആൾക്കാരുണ്ട്. കുറച്ച് ഭസ്മം എടുത്തിട്ട് അങ്ങനെ വിൽക്കുന്ന ആൾക്കാരുണ്ട്, പല സാധനങ്ങൾ അങ്ങനെ വിൽക്കുന്ന ആളുകളുണ്ട്. ഈ വെള്ളങ്ങളെ തളിച്ചാൽ എല്ലാ അസുഖവും മാറും, അല്ലെങ്കിൽ ഈ ചരട് കെട്ടിയാൽ എല്ലാ അസുഖം മാറും. അത് വിശ്വസിക്കുന്ന ആളുകൾ പുറത്തൊക്കെ നമ്മൾ പറയുമെങ്കിലും ഉള്ളിലിപ്പോഴും അത് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഈ 60, 70, 50 വയസ്സായ ആളുകളിൽ നിന്ന് നമുക്ക് മാറ്റാൻ കഴിയില്ല. എന്നാൽ വളർന്നു വരുന്ന തലമുറക്ക് ഇതിനെ സംബന്ധിച്ച് കുറച്ച് ആശയങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ടേക്കപ്പ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള സാധനമാണ് മാജിക് ആസ് എൻ എഡ്യൂക്കേഷണൽ ടൂൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 100 കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സാധനം ലക്ഷക്കണക്കായ കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും സ്വയം പരിശീലിക്കാവുന്ന വളരെ ലളിതമായ എക്സ്പെൻസ് കുറഞ്ഞ ഒരു പ്രോജക്റ്റാണ് മാജിക് ആസ് എൻ എഡ്യൂക്കേഷണൽ ടൂൾ. അതാണ് വ്യാപകമായിട്ട് നമ്മുടെ സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും ഒക്കെ ചെയ്യാൻ പോകും. ഇപ്പോൾ നിങ്ങൾ മലയാള സാഹിത്യത്തെ ലോകത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ വൈക്കം മുഹമ്മദ്ബഷീർ ശ്രീ പ്രദീപ് ഹുഡിനോൻ്റെ മാജിക് ജീവിതത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരാളായിരുന്നു മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ്ബഷീർ. അദ്ദേഹവുമായിട്ടുള്ള ബന്ധം, അപ്പോൾ നേരെ നിങ്ങളുടെ ഏറ്റവും വലിയ എസ്കേപ്പ് ട്രെയിനിൽ ചങ്ങലക്ക് റെയിൽവേ ട്രാക്കിൽ ചങ്ങലിൽ ബന്ധിച്ച് അതിനൊക്കെ വിറ്റ്നസ് ആയിട്ടുള്ള ഒരാൾ ഞാൻ പത്രത്തിലൂടെ കണ്ടായിരുന്ന ആളായിരുന്നു വൈക്കം മുഹമ്മദ്ബഷീർ, വിഖ്യാത എഴുത്തുകാരനായ ബഷീർ. ഈ ബഷീറുമായിട്ടുള്ള സൗഹൃദവും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പ്രചോദനം ഉൾക്കൊണ്ടുവന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കുക. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സാക്റ്റ് ഒരു ഗുരുനാഥനായിരുന്നു. ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ് ഗുരു, അല്ലെങ്കിൽ ആ ടീച്ചർ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പാഠം തരുന്ന നിരവധി ആളുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയും മറ്റേ മുതിർന്ന ആളുകളും ഒക്കെ നമ്മളുടെ ഗുരുനാഥന്മാരാണ്. മാത്രമല്ല കുട്ടികളും ചിലപ്പോൾ നമ്മളെ ഗുരുനാഥന്മാരാകും. നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് ഗൈഡ് ചെയ്യുകയും എൻ്റെ പരിപാടിക്ക് ഒരുപാട് വർണ്ണപ്പൊലിമ മാത്രമല്ല അതിൻ്റെ ആശയപ്പൊലിമയും കൂടി കൂട്ടാൻ വളരെ സഹായിച്ചിട്ടുള്ള ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ കോഴിക്കോട് നടന്ന റെയിൽവേ ട്രാക്ക് എസ്കേപ്പ് മാജിക്കിന് അദ്ദേഹമായിരുന്നു നമ്മുടെ, അതായത് അന്നത്തെ കോഴിക്കോട് മേയർ, MLA, പൗരപ്രമുഖന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇവരെല്ലാം ചേർന്നിട്ടാണ് എന്നെ റെയിൽവേ ട്രാക്കിൽ പൂട്ടിയിട്ടത്. കൂട്ടിയിട്ട് എല്ലാ താക്കോലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അടുത്ത് കൊടുക്കുകയും 2 മിനിറ്റ് അകലെയായിട്ട് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ പൂട്ട് പൂട്ടുമ്പോഴത്തേക്ക് ട്രെയിൻ തൊട്ടടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് അദ്ദേഹം വളരെ ഇതിലിങ്ങനെ ഈ തൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് കൊണ്ട് വണ്ടി ഇതിൻ്റെ മുകളിൽ കൂടെ ആയിട്ട് കടന്നു പോവുക. കടന്നു പോയി കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ വണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ രക്ഷപ്പെട്ട അപ്പുറത്ത് നിൽക്കും. അപ്പോൾ ആ പരിപാടിക്ക് കാണാൻ വന്ന് പത്രക്കാർക്ക് ഇത് ഒരു എസ്കേപ്പ് ഓർ ഡെത്ത്, ഒന്നുകിൽ രക്ഷപ്പെടുക അല്ലെങ്കിൽ ആള് ക്ലോസ് ആകും, അത്രയും ബോധ്യമുള്ളത് കൊണ്ടാണ് അതിന് ഭയങ്കരമായിട്ടുള്ള പബ്ലിസിറ്റി കിട്ടാണ്ട കാര്യം. കാരണം അത് കണ്ടു നിൽക്കണവന് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സമാശ്വാസം വരും. അത് ആ പത്രലേഖനും ഫോട്ടോഗ്രാഫർക്കും വലിയ രീതിയിൽ ആവേശമുണ്ടാക്കിയൊരു സാധനമാണ്. അതിന് ബേസ് ചെയ്തിട്ടാണ് അവർ ആ സ്റ്റോറി ഡെസ്കിലേക്ക് കൊടുക്കുന്നത്. അത് അതേ രൂപത്തിൽ തന്നെ അവരുടെ കൊടുത്ത ഗൗരവത്തിൽ തന്നെ പ്രസിദ്ധം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ മനോരമ പോലെ അല്ല, മാതൃഭൂമി പോലെയുള്ളൊരു പത്രത്തിൽ ടൈറ്റിൽ 8 കോളം ചിത്രം വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണം ആ അതിൻ്റെ മുന്നേ വന്നിട്ടുള്ളത് അല്ല, അതിൽ അങ്ങനെ വാർത്ത വന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോഴൊക്കെയാണ് കംപ്ലീറ്റ്. അത്രയും, കാരണം അത് ദേശീയ പ്രാധാന്യമുള്ള വാർത്തയാണല്ലോ, അത്തരം ഒരു വാർത്തകളൊക്കെയാണ്. പക്ഷേ ആ സാധനത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കാനും മാത്രമല്ല പിന്നീട് മറ്റു പലർക്കും ഒരു ആവേശമാകത്തക്ക രൂപത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് പല മ്യൂസീഷ്യൻസിനും ആവേശമായി മാറി. ഇനി അത് മാത്രമല്ല, ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സാധനം പറഞ്ഞാൽ ഈ ലോക മാന്ത്രികരുടെ മാഗസിൻ ഉണ്ട്, അന്താരാഷ്ട്ര അതിൻ്റെ ലിങ്കിങ് റിങ് എന്നാണ് പറയാം, ഇൻ്റർനാഷണൽ മ്യൂസീഷ്യൻസ് ഓഫ് ബ്രദർഹുഡ് ഓഫ് മ്യൂസീഷ്യൻസിൻ്റെ ഒഫീഷ്യൽ മാഗസിനാണ്. അതിൽ ഇന്ത്യയിൽ നിന്ന് ഒരു വ്യക്തി നടത്തിയ സാഹസിക ജാലവിദ്യയുടെ റിപ്പോർട്ട് ആദ്യമായിട്ട് വരുന്നത് റെയിൽവേ ട്രാക്കിലാണ്, ഒരു ഇൻഡിവിജ്വൽ. അതല്ലാണ്ട് സംഘടനേൻ്റെ, ഞങ്ങൾ സംഘടനേൻ്റെ മീറ്റിംഗ് പല സാധനങ്ങൾ അതിൽ മാജിക് കളിച്ചാൽ അതൊക്കെ വരും.
പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു വ്യക്തി നടത്തിയിട്ടുള്ളൊരു റിപ്പോർട്ട്, അതിൽ ആദ്യമായിട്ട് വരുന്നത് ഈ റെയിൽവേ ട്രാക്ക് എസ്കേപ്പിലൂടെയാണ്. ഇപ്പം നേരത്തെ പ്രതിവട്ടം പറഞ്ഞൊരു കാര്യം, അന്ധവിശ്വാസങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക, ആധുനിക അന്ധവിശ്വാസങ്ങൾ ആധുനികവൽക്കരിച്ച് സയൻസിൽ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അടുത്താണ് നമുക്കൊരു കൊലപാതകം നടക്കറിയാം. ഡോക്ടറായ അമ്മ രണ്ട് മക്കളെ തലക്കടിച്ചു കൊല്ലുക, മക്കൾ എന്ന് പറഞ്ഞാൽ ബി എസ് സി ഒക്കെ പഠിച്ച രണ്ട് മക്കളെ തലക്കടിച്ചു കൊല്ലുന്നു. എന്തിനാണ് ഈ തലക്കടിച്ച് കൊന്നാൽ അടുത്ത നിമിഷം അവർ പുനർജനിക്കുമെന്ന ഈ അന്ധവിശ്വാസമാരം ഏതോ സിദ്ധനെ അവരോട് പറയുകയും അങ്ങനെ ദാരുണമായ കൊലപാതകം, അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും കൂടിയാണ് ഇത് ചെയ്യുന്നത് പറയും. അപ്പോൾ എഡ്യൂക്കേഷൻ കൊണ്ടൊന്നും ഈ അന്ധവിശ്വാസത്തെ പൂർണ്ണമായിട്ട് പൂട്ടാൻ കഴിയില്ല എന്നതാണ് ഈ ന്യൂസിലൂടെ. ഇത് അനവധി ന്യൂസുകൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ ഇതിനൊരു പഞ്ഞമില്ല. അത്തർക്കും അതായത് നമ്മളെ ഭരണകൂടം തന്നെ അന്ധവിശ്വാസത്തിന് പ്രോത്സാഹനം നൽകുന്ന ഒരു രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുമ്പ് നാരങ്ങ പൊട്ടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഭരണകൂടം തന്നെ അതിന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിക്കാൻ, പരിസ്ഥിതി സംരക്ഷണത്തിന് അതേപോലെ അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ആശയങ്ങളുമായിട്ട് പ്രതിവിട്ടം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനോ, ഇപ്പോൾ പുതിയ തലമുറയോട് എന്തോ പറയാനോ? ഇപ്പം നമ്മുടെ ഈ ചാനൽ തന്നെ പ്രധാനപ്പെട്ടമായി വ്യത്യസ്തമായി നടക്കുന്ന വഴികൾ, അപ്പോൾ അവർക്ക് പ്രചോദനം നൽകാനുള്ള വാക്കുകളും വർണ്ണങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ ചാനലിലൂടെ ഇതാക്കുന്നത്. അപ്പം പ്രതിസന്ധിയിൽ പിന്തിരിഞ്ഞോടുന്ന കുറേ ആളുകൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴത്തേനും പരാജയപ്പെടുമ്പം ഇനി ആ പ്രയത്നങ്ങളെ ഉപേക്ഷിച്ച് പോയെങ്കിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ വിമാനങ്ങൾ ഉണ്ടാവില്ലായിരുന്നോ? നമുക്ക് ഹൈപ്പർ ലൂപ്പ് ടെക്നോളജികൾ ഇല്ലായിരുന്നു. ഇപ്പം റിച്ചാർഡ് ബ്രാൻസന്റേതാണെങ്കിലും അലൻ മസ്കിൻ്റെ ഒക്കെ, ഇപ്പോൾ അലൻ മസ്കൊക്കെ 3 തവണയാണ് സ്പേസ് എക്സ് അദ്ദേഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ വീട്ടി പൊട്ടിത്തെറിച്ച കോടികൾ, അതായത് കോടികൾ നഷ്ടപ്പെടുത്തിയ ഒരു വ്യവസായിക്കുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് അലൻ മസ്കിനാണ് കൊടുക്കുന്നത്. അതായത് പരാജയപ്പെട്ടവനുള്ള വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് സുപ്രസിദ്ധ സംരംഭകനും ഗവേഷകനുമായിക്കൊണ്ട് അലൻ മസ്കിന് കൊടുക്കുകയാണ്. അപ്പം അതൊക്കെ നമുക്ക് വലിയ പ്രചോദനം. നമുക്കൊക്കെ പല ഗവേഷണങ്ങൾ നടത്തുമ്പോൾ പരാജയപ്പെടുമ്പോൾ നമുക്കൊക്കെ ഇങ്ങനത്തെ വ്യക്തികളാണ്. അപ്പം ഈ പുതിയ ആളുകൾ ആത്മഹത്യയൊക്കെ പറഞ്ഞില്ലേ, പരീക്ഷയിൽ തോറ്റിട്ട് ആത്മഹത്യ വന്നു, അതിന് പകരം നമ്മൾ പരീക്ഷയിൽ തോറ്റ കുട്ടിയെ ആനപ്പുറത്തിരുത്തി ആഘോഷിക്കുന്ന ഒരു രക്ഷിതാവിനെ നമ്മൾ വൈറലായിരുന്നു ഉത്തരേന്ത്യയിലുള്ള. അപ്പം പുതിയ തലമുറയിൽ ഇപ്പം പ്രണയത്തിൽ പരാജയപ്പെടുക, ആത്മഹത്യ, കാറ് വാങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് രക്ഷിതാവിൻ്റെ മുന്നിൽ വെച്ച് ആത്മഹത്യ, അതായത് ചാനൽ മാറ്റുന്ന ചർച്ചയിൽ പിന്തിരിഞ്ഞു പോകുമ്പോൾ ആത്മഹത്യ, മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തത്, ഈ ഇത്തരം ഭീരുക്കൾ അല്ലെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളത്? കാരണം നമ്മുടെ ചാനലിന് പ്രചോദനം കൊടുക്കുന്ന വ്യക്തികളെ, വാക്കുകളെ അവതരിപ്പിക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും 40 വർഷത്തെ മാജിക് ലോകത്തെ എക്സ്പീരിയൻസ്, അതേപോലെ ഒരുപാട് യാത്രകൾ, പഠനങ്ങൾ, ഗവേഷണങ്ങൾ, സൗഹൃദ വലയങ്ങൾ, എന്താണ് നമ്മുടെ ആളുകളോട് പറയാനുള്ളത്? അതിൽ വളരെ വളരെ കാതലായൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ, ഈ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ഇപ്പം ആധുനിക ആൾക്കാരൊക്കെ ചെയ്യണ വെള്ളത്തിലേക്ക് കുട്ടികളെ വെള്ളത്തിലേക്ക് എടുത്തിടുക എന്നല്ല. അപ്പോൾ അവരുടെ നൈസർഗികമായിട്ടുള്ളവർ കൈയിട്ടടി, അതിൽ നിന്നാണ് നീന്തലിൽ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ വീട്ടിൽ ഈ ബ്രോയിലർമാതിരി വളർത്തുന്ന കുട്ടികൾ, അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുക. വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അത് അവന് സ്വന്തമായിട്ടൊരു ഇത് ഉപയോഗിക്കാന്നല്ലാണ്ട് സ്വന്തമായിട്ട് ഒരു പണിയില്ലാത്തൊരവസ്ഥയിലേക്ക്, അവനെ ഒരു മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അവിടെ അവന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അവന് ഒരു പൊങ്ങൾ ഒരു സാധനം വാങ്ങിക്കൊടുത്ത് അത് വളരെ കോസ്റ്റ്ലിയാണ്, പ്രഷ്യസാണെന്ന് പറഞ്ഞ് അവനങ്ങൾ ബോധ്യപ്പെടുത്തി. അപ്പോൾ നിങ്ങളോട് അടുത്തൊരു സാധനം വാങ്ങി പറയാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് ഡിമാൻഡ് ചെയ്യാൻ അവൻ കണ്ടെത്തുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ഇതിനെ എടുത്ത് വലിച്ചെറിഞ്ഞാൽ, വില കൂടിയാണെന്ന് പറയുമ്പോൾ അത് അടിച്ചു പൊട്ടിച്ചാൽ, ഇങ്ങനത്തെ ഒരു ഒരു ട്രെൻഡ്. അപ്പോൾ അതിന് പകരം കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അവരുടേതായ ചില രീതിയിൽ വർക്ക് ചെയ്തിട്ടോ പല രൂപത്തിലോ അച്ചീവ് ചെയ്തിട്ട് അവരുടെ ചില സാധനങ്ങൾ നേടിയെടുക്കാൻ പറയും.
അവരുടെ പ്രയത്നം കൊണ്ട് ഒരു സാധനം നേടിയെടുക്കുക, അച്ഛനും അമ്മയും വാങ്ങിത്തരിക എന്നുള്ളതിൽ മാറിയിട്ട് ഇപ്പം നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു 8-ാം ക്ലാസ് 10-12 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളെ അവരുടെ സ്വന്തം നിലക്ക് വിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലോകത്തിൽ മറ്റ് ജീവജാലങ്ങളിലൊക്കെ ഒരു വർഷത്തിലധികം മക്കളെ നോക്കണ ഒരു ജീവിയില്ല. നമ്മളെ നാട്ടിൽ 25-30 വയസ്സായിട്ട് ഓൻ്റെ ചെലവ് നടത്തിയിട്ട് പിന്നെയും കല്യാണം കഴിഞ്ഞിട്ടും അവർക്ക് വേണ്ടിയിട്ട് അവരെ മക്കൾക്ക് വേണ്ടി വീടുണ്ടാക്കാനും സ്വർണ്ണം ഉണ്ടാക്കി ഓടുന്ന ഒരുപാട് രക്ഷിതാക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കതിലാകെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാല് ഈ ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഒരു സ്വയം അവരുടേതായ എന്തെങ്കിലും സമാഹരിക്കാനുള്ള ഒരു പരിശ്രമം നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കണ്ണി.